ഹിമാചൽ പ്രദേശിൽ വോട്ടെടുപ്പ് ആരംഭിച്ചതിനു പിന്നാലെ തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ ഭാര്യ പ്രതിഭാ സിംഗ്. താൻ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്നില്ലെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഹിമാചലിൽ ഉള്ളവർക്ക് ഒരു മാറ്റമാണ് വേണ്ടത്. ഇവിടെയുള്ള ജനങ്ങൾ ബുദ്ധിമാന്മാരാണ്, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, അവരുടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത്. അവരെ ബാധിച്ച പ്രശ്നങ്ങൾക്കെതിരെയാണ് ജനങ്ങൾ എപ്പോഴും വോട്ട് ചെയ്യുക. തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ ആഗ്രഹമില്ല. കോൺഗ്രസിൽ നിരവധി പേർക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ട്. കോൺഗ്രസ് വിജയിച്ചാൽ MLA മാരും ഹൈക്കമാൻഡും ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും പ്രതിഭാ സിംഗ് പറയുന്നു. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും പുതിയൊരു സർക്കാർ സംസ്ഥാനത്തുണ്ടാക്കാൻ സഹകരിക്കണമെന്നും പ്രതിഭ ആവശ്യപ്പെട്ടു. ജനങ്ങളെല്ലാം ആവേശത്തിലാണ്. ആ ആവേശം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കണമെന്നും ഭരണവിരുദ്ധ വികാരം ആർക്കെതിരെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വീരഭദ്രസിംഗിന്റെ വിയോഗത്തെ തുടർന്നാണ് പ്രതിഭ കോൺഗ്രസിനെ നയിക്കാൻ എത്തിയത്. നേരത്തെ BJPയുടെ കോട്ടയിൽ അവരെ തകർത്തെറിഞ്ഞാണ് പ്രതിഭാ സിംഗ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരുടെ പ്രചരണം ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തിരുന്നു. നിലവിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ കൂടിയാണ് പ്രതിഭ. തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആഗ്രഹമില്ലെന്ന പ്രതിഭയുടെ പരാമർശം സംസ്ഥാനത്തെ തമ്മിലടിയും വിഭാഗീയതയും മറികടക്കാൻ സഹായിക്കും. നിലവിൽ ഒരുപാട് സീനിയർ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പ്രതിഭയുടെ പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹിമാചലിൽ വിഭാഗീയതയായിരുന്നു കോൺഗ്രസിന് ഏറ്റവും തടസ്സങ്ങളുണ്ടാക്കിയത്. വീരഭദ്രസിംഗിന്റെ അഭാവത്തിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് ചില പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. ആ തടസ്സങ്ങളെ നീക്കി കോൺഗ്രസ് തന്നെ സംസ്ഥാനത്ത് അധികാരത്തിലെത്തു. ജനങ്ങൾ അവരുടെ മനസ്സിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ കോൺഗ്രസിന് ഒരവസരം നൽകും. ജനക്ഷേമത്തിനായി കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പ്രതിഭാ സിംഗ് വ്യക്തമാക്കുന്നു. മുമ്പും പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് നടപ്പാക്കിയിട്ടുണ്ട്, തുടർന്നും അതുണ്ടാകും. സാധാരണക്കാർ ഉറപ്പായും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും പ്രതിഭ വ്യക്തമാക്കി. അതേസമയം അധികാരത്തിലെത്തിയാൽ പഴയ പെൻഷൻ പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തിരിച്ചുകൊണ്ടുവരുമെന്ന് രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു. ഹിമാചൽ പ്രദേശിലെ 68 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഇന്ന് 55 ലക്ഷത്തിലധികം വോട്ടർമാർ വോട്ട് ചെയ്യും. രാവിലെ 8 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5:30 വരെ തുടരും. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് വോട്ടെടുപ്പ്. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 67 കമ്പനി കേന്ദ്ര സേനയെയും 15 കമ്പനി CRPFനെയും സംസ്ഥാനത്ത് നിയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ തുടർഭരണം നേടിയെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BJP. ജയറാം താക്കൂറിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖപ്രഭാവം എടുത്തുകാണിച്ചാണ് BJP ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം മുതലെടുത്താണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.